കരംകുട്ടുകാരെ നമ്മൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അവൽ മിൽക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള അവൽ മിൽക്കാണ് അപ്പൊ നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടണ പോലത്തുള്ളൊരു അവൽ മിൽക്ക് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്നോ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ നാലഞ്ച് പഴുത്ത ചെറുപഴം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണുള്ളത് അതെടുക്കാം പക്ഷേ മൈസൂർ പഴമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമ്മളിവിടെ ഒരു മൂന്ന് ഗ്ലാസ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കട്ടാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ തണുത്ത പാലാണ് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ അവിലാണ് ബ്രൗൺ അവിലാണ് ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നിങ്ങൾക്ക് എന്തോരം മധുരമാണോ ആവശ്യം അതിനനുസരിച്ചുള്ള പഞ്ചസാര എടുക്കാം പിന്നെ വറുത്ത കപ്പലണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പാൽപ്പൊടി ഇത് ഓപ്ഷണലാണ് ഒരു രണ്ട് ടീസ്പൂണോളം ഒരു ടീസ്പൂണോളം നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു ബൗളെടുത്ത് അതിലോട്ട് നമ്മുടെ പഴമൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ച് വേണമെങ്കിലും ഉടച്ചെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കയ്യിലെടുത്തിട്ട് നമുക്ക് പയ്യെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിലിട്ട് നമ്മുടെ പഴം അടിച്ചെടുക്കരുത് കേട്ടോ ഇതൊന്ന് കടിക്കാൻ കിട്ടണം അതാണ് നമ്മുടെ ആവിൽ മിൽക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവിലും നമ്മുടെ ഈ പഴവും പാലും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കാം ഇടയിൽ കുറച്ചൊക്കെ കെടുന്നാലും കുഴപ്പമൊന്നുമില്ല കടിക്കാൻ രസമാണ് അപ്പോൾ അതാ നമ്മളിവിടെ ഒരുവിധം നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ബൂസ്റ്റ് ഞാനിതിൽ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിനാണ് അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു അഞ്ച് രൂപയുടെ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവിൽ മിൽക്കിക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്രീമി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലപോലെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ താ നമ്മുടെ പാലും പഴവും ബൂസ്റ്റും പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് എടുക്കാം ഇനി ആ ഗ്ലാസ്സിലോട്ട് നമ്മുടെ ഈ ഒരു കൂട്ട് നമുക്ക് കൊടുക്കാം നമ്മുടെ പാലും പഴവും ഒക്കെ ചേർത്താക്കിട്ട് നമുക്കൊരു കാൽ അല്ലെങ്കിൽ അരഭാഗം വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളമുള്ള അവൽ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ പാലും പഴവും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കപ്പലണ്ടി നമുക്ക് വിതറി കൊടുക്കാം അപ്പം ഇതിൽ കുറച്ച് ടേസ്റ്റ് കൊടുക്കുന്നത് കപ്പലണ്ടിയും ഒക്കെ ഉണ്ടെങ്കിലേ നല്ല ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ കപ്പലണ്ടിയും അവിലും ഒക്കെ ഒന്ന് മുകളിൽ വീണ്ടും ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കും പോരാത്തേന് ഇതൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി കൂടി വിതറിക്കൊടുക്കാം അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പാല് നല്ല കട്ടയാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ തണുപ്പിച്ചിട്ടാണ് ചേർത്തേക്കുന്നത് അത്ര കട്ടപ്പാലായിട്ട് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതാ ലാസ്റ്റ് കുടിക്കുമ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് കലക്കിയാണ് കേട്ടോ കുടിക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റും ഹെൽത്തിയുമാണ് നമ്മുടെ അവൽ മിൽക്ക് എന്ന് പറയുന്നത് അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും വരെയും ബായ്